നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ ദുരൂഹമായ ചില സംഭവങ്ങളാണ് കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോരുത്തരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ കേസിനെ ഏറ്റവും ദുരൂഹമാക്കുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ദുരൂഹത ആരോപിക്കപ്പെടുന്നതിന് കാരണം അർജുന അയ്യങ്കിയുടെ സുഹൃത്ത് റമീസിൻ്റെ മരണത്തിനിടയാക്കിയ ആ ഒരു അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ആൾ മരിച്ചു എന്നുള്ളതാണ്. റമീസിൻ്റെ ബൈക്ക് ഇടിച്ച കാറിൻ്റെ ഡ്രൈവർ അശ്വിൻ പി വി ആണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കണ്ണൂർ തളാപ്പ് സ്വദേശിയാണ് ഈ പറയുന്ന ഇപ്പോൾ മരിച്ച അശ്വിൻ. കഴിഞ്ഞ മാസമാണ് അർജുന അയ്യങ്കിയുടെ കൂട്ടാളിയായ റമീസ് വാഹനാപകടത്തിൽ മരിക്കുന്നത്. ഈ വാഹനാപകടത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നത് അന്ന് അശ്വിനായിരുന്നു. ആ അശ്വിനാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ രക്തം ഛർദ്ദിച്ച് മരിച്ചിരിക്കുന്നത്. രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് അശ്വിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 വർഷമായി കരൾ രോഗത്തെ തുടർന്ന് ഇയാൾ ചികിത്സയിലായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അശ്വിൻ സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നും പോലീസും പറയുന്നുണ്ട്. അപകടത്തിന് പിന്നിൽ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പ്രധാനമായും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എങ്കിലും പ്രാഥമികമായി ഇത്തരം കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അമിത മദ്യപാനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് കണ്ണൂർ ആശുപത്രിയിൽ ഡോക്ടർമാർ പറയുന്നത്. ഇവിടെ ഒരു ദുരൂഹത ഉയർന്നു വരാൻ കാരണവും അതുതന്നെയാണ്. ഇത്തരത്തിൽ രോഗിയായ ആൾക്ക് കൂടുതൽ മദ്യം നൽകി കൊലപ്പെടുത്താൻ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കണം. പ്രാഥമികമായി അത്തരത്തിലൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അർജുന അയ്യങ്കിയുടെ അടുത്ത സുഹൃത്തായ റമീസിനെയാണ് അശ്വിൻ കാറടിച്ചത്. പിന്നീട് അർജുന അയ്യങ്കിയുടെ അടുത്ത സുഹൃത്തായ റമീസ് മരിക്കുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അശ്വിൻ മരിച്ച വാർത്തയും പുറത്തുവരുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അടുത്ത ദിവസങ്ങളിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് റമീസിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നൊരു സാഹചര്യത്തിലായിരുന്നു റമീസിൻ്റെ മരണം ഉണ്ടാകുന്നത്. ഒരു വട്ടം നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിട്ടും ഹാജരാകാതിനെ തുടർന്ന് പിന്നീട് ഹാജരാകാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടുവെങ്കിലും അന്നും റമീസ് ഹാജരായിരുന്നില്ല. റമീസിനൊപ്പം അർജുന അയ്യങ്കിയുടെ സുഹൃത്ത് പ്രവീണിനോടും ചോദ്യം ചെയ്യലിനായി കസ്റ്റംസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. റമീസിൻ്റെ വീട്ടിലും കസ്റ്റംസ് നേരത്തെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. കാറിലുണ്ടായിരുന്നത് അർജുന അയ്യങ്കിയുടെ കൂട്ടാളികളായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. സംഭവത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വളപട്ടണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അപ്രതീക്ഷിതമായി അർജുന അയ്യങ്കിയുടെ സുഹൃത്തായ റമീസിൻ്റെ മരണം ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ വാഹനാപകടമുണ്ടാക്കിയ ഡ്രൈവറും മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴാണ് ഈ കേസിലെ ദുരൂഹത വീണ്ടും വർദ്ധിക്കുന്നത്. അർജുന അയ്യങ്കിയുടെ സ്വദേശമായ കക്കപ്പാട് വെച്ച അമിത വേഗത്തിൽ ബൈക്കിലെത്തിയ റമീസ് ഇട റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് കാറിൽ എത്തിയ അശ്വിൻ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഉടൻ തന്നെ തെറിച്ചു വീണ റമീസിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. റമീസിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമാണ് സംഭവിക്കുകയുണ്ടായി. കാറിൽ അശ്വിനും ഇയാളുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നതായുള്ള വിവരമാണ് പുറത്തുവന്നത്. അപകടത്തിൽ അശ്വിനും കൈക്ക് പരിക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ രക്തം ഛർദ്ദിച്ച് അശ്വിൻ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതുതന്നെയാണ് ഈ കേസിൽ ഏറെ ദുരൂഹത ഉണർത്തുന്ന കാര്യവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.